ഇന്നത്തെ ഏറ്റവും പുതിയ ലിയോ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലിയോ അങ്ങനെ കേരള ബോക്സ് ഓഫീസിലെ റെക്കോർഡുകൾ ഇട്ട് രണ്ട് ദിവസവും കടന്ന് മൂന്നാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. ഇന്നും സിനിമയ്ക്ക് തിയേറ്ററുകളിലെ വമ്പൻ കളക്ഷൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ലിയോയുടെ കേരള ബോക്സ് ഓഫീസിലെ അടുത്ത ലക്ഷ്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സിനിമ എത്ര കോടി രൂപ വരെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെയാണ്. ആദ്യമേ ലിയോയുടെ ഒരിക്കൽ കൂടി കേരള ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ദിവസങ്ങൾ കൊണ്ട് സിനിമ 17,85,00,000 കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേരള ബോക്സ് ഓഫീസിലെ സിനിമ ബ്രേക്ക് ഈവൻ ആകുക, കേരളത്തിൽ സിനിമ വിജയിക്കുക എന്നതാണ്. 16 കോടി രൂപയ്ക്ക് കേരളത്തിലേക്ക് തിയേറ്റർ റൈറ്റ്സ് കൊണ്ടുവന്ന ഗോകുല മൂവീസിന് സിനിമ ഏകദേശം 40 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ ഫൈനൽ കളക്ഷൻ നേടിയെടുക്കണം തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. അതിനുശേഷം സിനിമ എത്ര കോടി കളക്ഷൻ നേടിയെടുത്താലും സിനിമ തിയേറ്ററുകളിൽ വലിയ ലാഭം തന്നെയായിരിക്കും ഗോകുല മൂവീസിന് നേടിക്കൊടുക്കുക. ഈ 40 കോടി തന്നെയായിരുന്നു വിക്രം എന്ന ലോകേഷിന്റെ മുൻ സിനിമയുടെ കേരള കളക്ഷൻ. ലോകേഷിന്റെ ഒരു സിനിമയുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണ്. കമൽഹാസൻ നായകനയ്ക്ക് ലോകേഷ് സംവിധാനം ചെയ്ത് സൂര്യ, വിജയ് സേതുപതി, ഫഹദ് ഫാസൽ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ വിക്രം എന്ന സിനിമ ചിത്രത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ 40 കോടി. അതുകൂടി ലിയോ എന്ന സിനിമ നേടിയെടുക്കുന്നതോടെ ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ലിയോ മാറുന്നതാണ്. കളക്ഷൻ എല്ലാം തന്നെ നിലവിലെ ലിയോ എന്ന വിജയ് ചിത്രത്തിന് ഈസി ടാസ്ക് ആണ് കേരളത്തിലെന്നാണ് നാം കരുതുന്നത്. ഇന്നത്തെയും നാളത്തെയും കളക്ഷനോടെ സിനിമ 30 കോടിക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ കടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. പൂജാവധി ദിവസങ്ങൾ കൂടി കടക്കുന്നതോടെ, അതല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ 40 കോടിക്ക് മുകളിലേക്ക് കേരള കളക്ഷൻ എത്തുമെന്നതും ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ള വിജയുടെ ലിയോ എന്ന സിനിമയുടെ അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം ജയിലർ എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ മറികടക്കുക എന്നതാണ്. രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയാണല്ലോ ഒരു തമിഴ് സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന സിനിമ എന്നൊരു റെക്കോർഡ് നേടിയെടുത്തിരിക്കുന്നത്. 57,70,00,000 രൂപയായിരുന്നു ജയിലർ എന്ന നമ്മുടെ ലാലേറ്റിന് കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമയുടെ കേരള ഫൈനൽ കളക്ഷൻ. ലിയോയ്ക്ക് ഇനിഷ്യൽ കളക്ഷൻ ഉണ്ടാകുമെങ്കിൽ പോലും ജയിലർ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ ലിയോയ്ക്ക് മറികടക്കാനായിട്ട് കഴിയില്ല എന്ന തരത്തിലുള്ള കമന്റുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മുടെ ഒരു നിഗമനത്തിൽ അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ ലിയോ എന്ന സിനിമ കേരളത്തിൽ 50 കോടി കളക്ഷൻ കടക്കാനും, കൂടാതെ ഈ പറഞ്ഞ ജയിലറിന്റെ ഫൈനൽ കളക്ഷൻ മറികടക്കാനും സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തല്. എന്തായാലും ലിയോ എന്ന സിനിമ 50 കോടി കളക്ഷൻ കൂടി കടക്കുന്നതോടെ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ, അതായത് ഏകദേശം 60-ൽ പരം ദിവസങ്ങൾക്കിടയിൽ, കേരള ബോക്സ് ഓഫീസിലെ 3 സിനിമകളാണ് 50 കോടി കടക്കുന്നത്. നേരത്തെ ജയിലർ 50 കോടി കളക്ഷൻ കടന്നു, അതിനുശേഷം RDX എന്ന ഓണചിത്രം 50 കോടി കേരളത്തിൽ കളക്ഷൻ കടന്നു. ഇപ്പോഴത്തെ ലിയോ കൂടി മറികടക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഇതിനിടയിൽ ഒരു ഹെവി പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ മലയാളം സിനിമ 50 കോടി കേരളത്തിൽ നേരിടക്കുമെന്ന് പ്രതീക്ഷിച്ചു, എന്നാൽ നേരിട്ടില്ല എന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാവുന്നതാണല്ലോ. എന്തായാലും കേരള ബോക്സ് ഓഫീസിന് ചാകരയാണ്. കാത്തിരിക്കൂ കൂടുതൽ ലിയോ വാർത്തകൾ കേട്ടാം.